കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി ചിക്കൻ പാസ്തയാണ്. വളരെ രുചിയേറിയ ഒരു പാസ്ത റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 300 ഗ്രാമോളം ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കനാണ് ഇതിനു വേണ്ടിയിട്ട് നല്ലത്. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അഗാരോ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണോ, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 9 പീസുള്ളൊരു സെറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. ആമസോണിൽ കിട്ടും. അപ്പോൾ ഞാനിത് ഇതിൽ നമുക്ക് പലതരം ആവശ്യങ്ങൾക്കുള്ള നൈഫ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ചെറിയ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് 4 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ അല്ലിയാണ് 4 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 8-10 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ചിക്കൻ ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ചിക്കൻ സ്റ്റോക്ക് 1 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇത് ഡിസാനോ ആപ്പിൾ സൈഡർ വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും നമുക്ക് നല്ല വിലക്കുറവിൽ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള ഒരു വിനീഗറാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ വൈറ്റ് വിനീഗർ, അതായത് വെള്ളക്കളറിലുള്ള സിർക്ക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അഗാരോ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഇത് അരച്ചെടുക്കുന്നത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു ബ്ലെൻഡറാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തന്തൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ച തന്തൂരി മസാല മുഴുവനായിട്ടും ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തന്തൂരി മസാല ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് വരെ ഇതേപോലെ വച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്തൂരി മസാല അരച്ചെടുത്ത അതേ ബ്ലെൻഡറിൽ തന്നെ നമുക്ക് തക്കാളിയും കൂടി അരച്ചെടുക്കാം. ഞാനിവിടെ 1 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡിസാനോ പാസ്തയാണ്. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതും നമുക്ക് മിക്കപ്പോഴും ഓഫറിൽ പകുതി വിലക്കൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല പാസ്തയാണ്. അപ്പോൾ ഈ പാസ്ത നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെടുത്ത പാസ്ത മുഴുവനായിട്ട് അങ്ങിട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഈ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് എടുക്കും പാസ്ത വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാസ്ത അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഒരുപാട് പാസ്ത ഓവറായിട്ട് അങ്ങ് വെന്ത് പോവരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇതേപോലെ ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഒരുപാടങ്ങ് വെന്ത് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പാസ്ത കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാകത്തിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാസ്ത ഞാനൊരു സ്ട്രെയിനറിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് തന്തൂരി ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഒക്കെ ഉപയോഗിക്കാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഓയിൽ വെളിച്ചെണ്ണ പോലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടി ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് കുറഞ്ഞത് ഒരു 2 മിനിറ്റെങ്കിലും ഇതേപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ട് ചിക്കൻ ഇതേപോലെ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1¼ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയാവും. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കൻ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും വറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനിലും സവാളയിലും തക്കാളിയിലും ഒക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം അധികം വറ്റിപ്പോയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വരെ ബേസിൽ ലീവ്സും 1½ ടീസ്പൂൺ ഒറിഗാനോ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ വീണ്ടും 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തതാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പാസ്തയുടെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ കുറച്ച് സമയമെടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം മതി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തന്തൂരി ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് സ്പൈസി ആണ് കേട്ടോ. ഞാൻ ചില്ലി ഫ്ലേക്സ് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയധികം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നല്ല രുചിയുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.